വേട്ടാമ്പാറയിലെ ടാർ മിക്സിംഗ് പ്ലാന്റ് പ്രവർത്തനം പുനരാരംഭിച്ചതിനെതിരെ നാട്ടുകാർ രംഗത്തു വന്നു. ടാർ മിക്സ് കയറ്റിയ ലോറികൾ നാട്ടുകാർ തടഞ്ഞു. പ്ലാന്റിന്റെ പ്രവർത്തനം കടുത്ത ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതായി നാട്ടുകാർ പറഞ്ഞു. പോലീസിന്റെ ഒത്തുതീർപ്പിന്റെ അടിസ്ഥാനത്തിൽ വൈകുന്നേരത്തോടെയാണ് സമരം അവസാനിപ്പിച്ച ലോറികൾ കടത്തിവിട്ടത്. പ്ലാന്റിന്റെ പ്രവർത്തനം അനുവദിക്കാനാവില്ല നിലപാടിൽ തന്നെയാണ് നാട്ടുകാർ. ജനിച്ച മണ്ണിൽ ജീവിക്കാൻ, ജനിച്ച മണ്ണിൽ ജീവിക്കാൻ സമരം ചെയ്യണമെന്നാണോ, സമരം ചെയ്യണമെന്നാണോ? ടാർ പ്ലാന്റ് അടച്ചുപൂട്ടുകോ, ടാർ പ്ലാന്റ് അടച്ചുപൂട്ടുകോ, ജനങ്ങളെ ജീവനെ രക്ഷിക്കുകോ? പിണ്ടിമന പഞ്ചായത്തിലെ വേട്ടാമ്പാറയിൽ സ്ഥാപിച്ച ടാർ മിക്സിംഗ് പ്ലാന്റിനെതിരെ നാട്ടുകാർ നേരത്തെ മുതൽ പ്രക്ഷോഭത്തിലായിരുന്നു. നാട്ടുകാരുടെ എതിർപ്പ് കണക്കിലെടുത്ത് ഗ്രാമപഞ്ചായത്ത് സ്റ്റോപ്പ് മെമ്മോ നൽകിയതാണ്. ഇതേ തുടർന്ന് പ്ലാന്റിന്റെ പ്രവർത്തനം നിർത്തിവച്ചിരുന്നു. എന്നാൽ പ്ലാന്റിന്റെ പ്രവർത്തനം പുനരാരംഭിച്ചതോടെയാണ് നാട്ടുകാർ രംഗത്തിറങ്ങിയത്. പ്ലാന്റിൽ നിന്ന് ടാർ മിക്സുമായി പുറത്തേക്കെത്തിയ ലോറികൾ നാട്ടുകാർ തടഞ്ഞിട്ടു. സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ റോഡിൽ കുത്തിയിരുന്നാണ് ലോറികളുടെ വഴി തടഞ്ഞത്. ഒരു കാരണവശാലും പ്ലാന്റിന്റെ പ്രവർത്തനം അനുവദിക്കില്ലെന്നാണ് നാട്ടുകാരുടെ നിലപാട്. ഞാൻ ഈ വാർഡിലെ ആശാപ്രവർത്തകയാണ്. ഈ വാർഡിൽ ഒത്തിരി അമ്മമാരും ഗർഭിണികളും കുഞ്ഞുങ്ങളും ഒക്കെ ഉള്ള വാർഡാണിത്. ഇവിടെ ഈ ടാർ പ്ലാന്റിന്റെ പ്രവർത്തനം തുടങ്ങിയാൽ പിന്നെ ഒത്തിരി പേര് ക്യാൻസർ പേഷ്യൻറ്റുകളായിട്ട് ഞങ്ങളുടെ ഈ വാർഡിലുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് ഈ ഒരു കാരണവശാലും ഞങ്ങൾ ഈ ടാർ പ്ലാന്റ് മുന്നോട്ട് കൊണ്ടുപോകാൻ ഞങ്ങൾ സമ്മതിക്കില്ല. ഭയങ്കര മണം കാരണം ഞങ്ങൾക്ക് ഇവിടെ പുറത്തിറങ്ങാൻ പറ്റില്ല. ഇത്രയും നേരമൊക്കെ ഞങ്ങൾ വീടിൻ്റെ ഉള്ളിൽ വാതിലടച്ചിരിക്കുമായിരുന്നു. അതുപോലെ കോടതിനെ വെല്ലുവിളിച്ചാണ് ഈ ഇവിടെ ഈ പ്ലാന്റ് പ്രവർത്തിക്കുന്നത്. ഒരു കാരണവശാലും ഞങ്ങൾ ഈ പ്ലാന്റ് പ്രവർത്തിക്കാൻ സമ്മതിക്കില്ല. പ്ലാന്റിൽ നിന്നുള്ള ദുർഗന്ധവും പുകയും പൊടിയും തങ്ങളെ രോഗികളാക്കുകയാണെന്ന് നാട്ടുകാർ പറയുന്നു. ശ്വാസമുട്ടലും അലർജിയും മറ്റ് ശാരീരിക അസ്വാസ്ഥ്യങ്ങളും അനുഭവിക്കേണ്ടി വരുന്നുണ്ട്. ക്യാൻസർ ഉൾപ്പെടെയുള്ള രോഗങ്ങൾക്ക് കാരണമാകുമെന്നും ആശങ്കയുണ്ട്. അത് തന്നെയല്ല, ശ്വാസമുട്ട്, തലവേദന ഇതെല്ലാം ഞങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. അത് രാവിലെ അത് പുക നമ്മുടെ ഈ മഴക്കാറ് മൂടി നിൽക്കുന്നത് പോലെ ഭയങ്കര പുകകളാണ് കാണുന്നത്. അപ്പോൾ പുകയും ഈ ശ്വാസമുട്ടും നമ്മൾ പുറത്തിറങ്ങുന്ന നമുക്കറിയാം സംഭവം ഇതാണെന്നുള്ളത്. ഇന്നലെ ഉണ്ടായിരുന്നു, ഇന്നുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ എണീറ്റപ്പോൾ ഇത് മഴക്കാറാന്ന് ഓർത്തുള്ള പയ്യെ ഞങ്ങൾക്ക് മണം വന്നപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി. ഇപ്പോൾ തലവേദന എല്ലാവർക്കും അനുഭവപ്പെടുക, ഒരാൾക്ക് രണ്ടാക്കൊന്നുമില്ല. തലവേദന, ആ മേലിന് ചൊറിച്ചിൽ ഇതെല്ലാം ഉണ്ടാവും. ഇന്നലെ അതെ മേലിനൊക്കെ ഭയങ്കര ചൊറിച്ചിലായിരുന്നു ഞങ്ങളുടെ. പലതവണ സമരം നടത്തിയിട്ടും അധികാരികളോ പ്ലാന്റിന്റെ ഉടമസ്ഥരോ കണ്ണു തുറക്കുന്നില്ലെന്നാണ് പരാതി. അധികാരികൾ പണം വാങ്ങിയത് മൂലമാണ് മൗനമെന്നും ആരോപണം ഉന്നയിക്കുന്നുണ്ട്. ഇത് പല പ്രാവശ്യം ഇവിടെ ഇങ്ങനെ സമരങ്ങൾ നടത്തിയതാ. ഇത് അധികാരികളെല്ലാം കാശ് മേടിച്ചിട്ടുണ്ടെന്ന് തന്നെയാണ് ഞാൻ പറയണത്. അല്ലാണ്ട് ഈ തരം നടക്കൂല. ഇത് ഞങ്ങൾ പല പ്രാവശ്യം ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കണം. ഞങ്ങൾ ജനിച്ച് വളർന്ന മണ്ണാണ് ഇവിടെ. ഈ മെഷീൻ ടാർ പ്ലാന്റ് ഇവിടുന്ന് പൊളിച്ചു മാറ്റിയാൽ അവന് ബാക്കിയുള്ള ആദായമെങ്കിലും എടുത്ത് കൊണ്ടുപോകാൻ പറ്റും. ഒരടി ഞങ്ങൾ പുറകോട്ടില്ല. ഇത്ര ജനങ്ങളെ കൊന്നൊടുക്കാണ്ട് ഇവന്റെ പരിപാടി ഇവിടെ പൂട്ടിക്കെട്ടിക്കും. പ്ലാന്റിന്റെ അനുമതി നിഷേധിക്കണമെന്ന് ആവശ്യപ്പെട്ട് നൂറുകണക്കിന് ജനങ്ങൾ ഒപ്പിട്ട നിവേദനം സർക്കാരിന് നൽകിയിട്ടുണ്ട്. കോടതിയെയും സമീപിച്ചിട്ടുണ്ട്. പ്ലാന്റ് പൂർണ്ണമായി പൊളിച്ചു മാറ്റുന്നതുവരെ സമരരംഗത്ത് തുടരാനാണ് നാട്ടുകാരുടെ തീരുമാനം. ആവശ്യമായ എല്ലാ അനുമതികളും വാങ്ങിയും ദൂരപരിധി പാലിച്ചുമാണ് പ്ലാന്റ് പ്രവർത്തിപ്പിക്കുന്നതെന്നാണ് നടത്തിപ്പുകാർ അവകാശപ്പെടുന്നത്. പ്ലാന്റിന്റെ പ്രവർത്തനം തടസ്സപ്പെടുത്തുന്നവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും അവർ മുന്നറിയിപ്പ് നൽകുന്നു. ന്യൂസ് ഡെസ്ക്, KCV ന്യൂസ്.